ചടയമംഗലത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ തിരിച്ചടിയാകില്ലെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു. തുടർഭരണം സംസ്ഥാനത്ത് സാധ്യമാകും. മാവോയിസ്റ്റുകളെ വെടിവെച്ചുകൊല്ലുന്ന രാഷ്ട്രീയം തിരുത്തപ്പെടണമെന്നും കെ പ്രകാശ് ബാബു മനോരമ ന്യൂസിനോട് പറഞ്ഞു. മാർച്ച് മാസത്തിലെ ചൂടുപോലെ തെരഞ്ഞെടുപ്പ് ചൂടും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി കഴിഞ്ഞു. നമ്മളോടൊപ്പം ഉള്ളത് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ കെ പ്രകാശ് ബാബുവാണ്. ഈ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വളരെ ആവേശമാണ്, ഇപ്പം എല്ലായിടത്തും പ്രകടനങ്ങളുടെ ആവേശമാണ്. ഇപ്പം CPIക്കകത്ത് പോലും പ്രകടനങ്ങൾ ചടയമംഗലത്തൊക്കെ നടന്നു. അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന നിങ്ങളെപ്പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ബാധിക്കുക? ഇല്ല, ചടയമംഗലത്തെ പ്രകടനമൊന്നും അവിടുത്തെ സ്ഥാനാർത്ഥിയെ ബാധിക്കാൻ പോകുന്നില്ല. ആ പ്രകടനം ആദ്യം ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത പേരിൽ നിന്നൊരു വ്യത്യാസം വന്നപ്പോൾ അവിടെ കുറച്ച് സഹാക്കൾ ആ നിലയിലൊരു പ്രതിഷേധം കാണിച്ചു എന്നുള്ളതൊരു സത്യമാണ്. അതെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട്. അവരെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്നും തെരഞ്ഞെടുപ്പിനെയും ബാധിക്കത്തില്ല, അവിടുത്തെ സ്ഥാനാർത്ഥിയെയും ബാധിക്കുകയില്ല. ഈ നയപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് മാവോയിസ്റ്റുകളുടെ സമീപനം CPI നേരത്തെ പരസ്യമായി പറഞ്ഞാണ്. ഇനി തുടർഭരണം ഉണ്ടായാൽ എന്താകണം മാവോയിസ്റ്റുകളോട് സ്വീകരിക്കേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ സമീപനം? അല്ല, അത് നിലവിലുള്ള ഭരണം ഉള്ളപ്പോഴും മാവോയിസ്റ്റുകളോടുള്ള സമീപനം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർ ഭരണം വരുമ്പോഴും അത് മാത്രമേ പറയാനുള്ളൂ. മാവോയിസ്റ്റുകളുടെ വിഷയം അത് സ്വാഭാവികമായിട്ടും അതൊരു ലാൻഡ് ഓർഡർ സിറ്റുവേഷൻ പോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ല, മറിച്ച് അവരുയർത്തുന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ ആ നിലയിൽ സമീപിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയുമാണ് ചെയ്യേണ്ടുന്നത്. അതിന് പകരം അതൊരു ക്രമസമാധാന പ്രശ്നമായി കണ്ടുകൊണ്ട് അവരെ നേരിടുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നതിനോട് അന്നും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും CPIക്ക് അതിനോട് യോജിപ്പില്ല. അദ്ദേഹം നിലപാടുകൾ വ്യക്തമായി കഴിഞ്ഞു. തുടർഭരണം ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല CPIക്ക് പറയാനുള്ള നിലപാടുകളും അദ്ദേഹം കൃത്യമായി മാവോയിസ്റ്റ് വിഷയത്തിൽ ഉൾപ്പെടെ നിലപാടുകൾ വ്യക്തമായി കഴിഞ്ഞു. ദീപുരവധി മനോരമ ന്യൂസ്, തിരുവനന്തപുരം.